ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. ഇന്ന് നമുക്ക് ബീട്രൂട്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ തീരണതറിയില്ല, ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർ വരെ കഴിക്കും. ഞാനിത് കുറച്ച് മുന്നേ അരിഞ്ഞ് വെച്ചതാണ്, അതുകൊണ്ടാണ് ഈ കളർ കേട്ടോ. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതൊഴിക്കാം, അപ്പോൾ ഇത് കൂടുതൽ കാലം ചീത്തയാവാതിരിക്കും. ഇപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണത്. കുറച്ചും കൂടി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് വെള്ളമൊക്കെ വറ്റിക്കിട്ടും. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരണവരെ, എന്തോരം വെള്ളം വറ്റിക്കണം അത്രയും നാളിത് കേടുകൂടാതിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴണ്ട് വരണവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന്, കുറച്ച് ചുമപ്പ് കളറൊക്കെ കാണണ്ടല്ലോ, അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിലെടുക്കുകയാണ്, കാരണം ഇത് കുറച്ചല്ലേ ഉള്ളൂ, ക്വാണ്ടിറ്റി കുറവാണല്ലോ. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ സെയിം പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഈ എണ്ണയും ഉപ്പുമാണ് നമ്മൾ അച്ചാർ ചീത്തയാവാതിരിക്കാൻ സഹായിക്കുന്നത്. നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളി രണ്ടായിട്ട് പൊളിച്ചതാണ് ഇട്ട് കൊടുത്തേക്കണത്. വെളുത്തുള്ളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തന്നെ പൊടിച്ച പൊടിയാണ്, തരിതരിപ്പായിട്ടാണ് പൊടിച്ചേക്കണത്, ഫൈൻ പൗഡറല്ല. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചൂടിൽ തന്നെ കിടന്ന് അത് നന്നായിട്ട് മൂത്ത് വന്നോളും. ഇതിൻ്റെ തിളമൊന്ന്, അതായത് ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച എണ്ണയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ചൂട് കുറഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം എന്ന് പറയണത്. എന്നാൽ കുറച്ച് ചൂടുണ്ടാവുകയും വേണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ട് ആയതുകൊണ്ട് ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണില്ല. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ബീറ്റ്റൂട്ടിൻ്റെ കളറിനൊരു വ്യത്യാസം വരണതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഈ പുളി ബാലൻസ് ചെയ്യാനായിട്ട് 1/2 ടീസ്പ�ൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇടുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചൂട് മുഴുവനായിട്ട് പോണതിന് മുമ്പാണ് നമ്മൾ ഈ എന്താ പറയുക, മുളക് പൊടി ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് ഇനി ചൂടാക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചൂടിൽ തന്നെ കിടന്ന് ഇതിൻ്റെ പച്ചമണം പോകും. മുളക് പൊടിക്ക് അധികം ചൂട് വേണ്ടല്ലോ. നമ്മളിനി ഇതിലേക്ക് വഴറ്റി വെച്ചേക്കണ ബീട്രൂട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ അത് നമ്മുടെ ബീട്രൂട്ട് അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു അച്ചാറാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് ഇത് ഇഷ്ടമില്ലാത്തതാണ്, എന്നാലും അച്ചാറാക്കി കഴിഞ്ഞപ്പോൾ അവരിത് കഴിച്ചു. ഇതിന് കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഈ അച്ചാറുണ്ടാക്കാനായിട്ട് 1/2 കിലോ ബീറ്റ്റൂട്ടാണ് എടുത്തത്. ഇതൊരു 5-6 ദിവസമൊക്കെ പുറത്തിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ അച്ചാറിവിടെ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.